മംഗളാ ശവരയാതി രാജയത്തെ നമ ഓ സൗന്ദര്യലഹരി ഡ പതിനഞ്ചാമത്തെ ശ്ലോകം വരെയാണ് ചിന്തനം ചെയ്തത് പരാശക്തി ത്രിപുരസുന്ദരിയുടെ രൂപത്തിലുള്ള വർണ്ണനയാണ് അതിൽ നാം കണ്ടത് ശരത്ചന്ദ്ര ജ്യോത്സ്ന പോലെ ശുദ്ധമായ സ്വരൂപത്തോടു കൂടിയതും ശശികല ധരിച്ചവളും വരത്രാസവരമുദ്രയും അഭയമുദ്രയും സ്ഫടികമാലയും പുസ്തകവും ധരിച്ച സ്വരൂപമുള്ളവളുമായ ദേവിയുടെ വർണ്ണന അതുകൊണ്ട് ആ വർണ്ണനയിൽ വാക്സിദ്ധി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് തേനും പാലും ദ്രാക്ഷയും ഒക്കെ ചേർത്താലുണ്ടാകുന്ന മാധുര്യം എത്രയാണോ ത്രിമധുരത്തിൻ്റെ മാധുര്യം ഇവിടെ തേനും പാലും ദ്രാക്ഷയുമാണ് ത്രിമധുരമായിട്ട് പറയുന്നത് ആ മാധുര്യം തുളുമ്പുന്നത് പോലെയുള്ള വാക്കുകൾ പറയാൻ കഴിയുന്ന വാക്ശക്തി ഉണ്ടാകുന്ന ആ ഫലം ദേവിയുടെ ആ ഭാവത്തിൽ ധ്യാനിക്കുമ്പോൾ കിട്ടുമെന്നാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാത്വികംശത്തിൽ നിന്ന് ഇച്ഛാശക്തിയെ പ്രധാനമായെടുത്ത് മറ്റൊരു ഭാവത്തിൽ ദേവിയെ വർണ്ണിക്കുകയാണ് വർണമയിട്ടുള്ള ദേവി ധ്യാനത്തിൽ വരുന്ന ദേവി അക്ഷമാല കയ്യിൽ ധരിച്ച ദേവി അതാണ് ആദ്യത്തെ ഭാവമെങ്കിൽ ഈ രണ്ടാമത്തെ ഭാവത്തിൽ ജ്ഞാനഹേതുവായ സരസ്വതിയുടെ അരുണാഭവ വർണ്ണത്തെയാണ് വർണ്ണിക്കുന്നത് അപ്പോൾ വ്യക്തമാണ് ആദ്യം സാത്വികതയുടെ ആ ശരത് ജ്യോത്സ്ന ശുദ്ധയായിട്ടുള്ള രൂപം അത് കഴിഞ്ഞ് അരുണാർ വർണം കാജിതരുണാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ലളിതാംബികയുടെ ധ്യാന ശ്ലോകത്തിൽ അരുണാകരുണാതരങ്കിതാക്ഷിം എന്ന രീതിയിലും പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഇതിൽ രണ്ടാമത്തെ അവസ്ഥ വാഗ്ഭവ കൂട്ടം കഴിഞ്ഞ കാമകൂട്ടത്തിൻ്റെ അവസ്ഥയാണെന്നാണ് ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നത് അത് പ്രവർത്തനത്തിൻ്റെ നിലയിലാണ് അപ്പോൾ എങ്ങനെയാണ് അത് വർണ്ണിക്കുന്നത് എന്ന് നോക്കാം അന്വയാർത്ഥം കവീന്ദ്രാണാം കമല വന ബാലാതപരുചിം അരുണാമേവതീം കതിചിത് ഏ സന്താ ഭജന് രണ്ടു പാദങ്ങളുടെ അന്വയം കവീന്ദ്രന്മാരുടെ കവികളിൽ ശ്രേഷ്ഠരായവരുടെ ഇപ്പോൾ ഋഷികളെല്ലാം കവികളാണ് കവയോ എന്ന് പറയുമ്പോൾ ക്രാന്തദർശികളെന്നാണ് കവയക്രാന്തർശിന അങ്ങനെയുള്ള ക്രാന്തദർശികളായ ശ്രേഷ്ഠരായ കവികളുടെ ചേതസ് ആകുന്ന ചിത്തമാകുന്ന കമല ബാലാതപം പോലെ ബാല ആതപം ആതപം സൂര്യപ്രകാശം ബാല എന്ന ശബ്ദം ചേർക്കുമ്പോൾ തുടക്കത്തിലെ എന്നർത്ഥം വരും അപ്പോൾ അരുണോദയത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയാണോ കമലപുഷ്പം താമരപ്പൂവ് സൂര്യപ്രകാശം കാണുമ്പോൾ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വികസിക്കുന്നത് അതുപോലെ കവീന്ദ്രന്മാരുടെ ചേതസാകുന്ന കമല കമലം ഒന്നല്ല കമലവനമാണ് അനേകം കമലങ്ങൾ അവ എങ്ങനെയാണോ ബാലാത്തപ രുചി ബാല ആ രുചിയെ രൂപത്തെ സുന്ദരമായ രൂപത്തെ ആ കൂടിയവൾ അത്രയും സുന്ദരമായ രൂപമുള്ളവൾ അപ്പൊ അരുണവർണത്തോടുകൂടിയത് ആ അരുണവർണം എങ്ങനെയാണ് സൂര്യ ഉദയത്തിൽ കാണുന്ന അരുണവർണം അത് ബോധിപ്പിക്കാനാണ് കമല വനത്തിൻ്റെ ഉദാഹരണം രൂപകം ചേർത്തത് ഇവിടെ പരമ്പരിത എന്നൊരു രൂപകാലങ്കാരമെന്നൊരു രീതിയാണ് ചേർത്തിരിക്കുന്നത് രൂപകത്തെ തന്നെ മറ്റൊരു രൂപകത്തിന് ഹേതു ആക്കുമ്പോഴാണ് ഈ പരമ്പരിത രൂപകമുണ്ടാകുന്നത് ഒരു രൂപകം മറ്റൊരു രൂപത്തിന് രൂപകത്തിന് കാരണം പിന്നൊരു രൂപകം മറ്റൊരു രൂപകത്തിന് കാരണം അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇവിടെ ബാല ആതപ രുചി എന്ന ആരോപിച്ച് അത് കവീന്ദ്രന്മാരുടെ ചേതസ്സിൻ്റെ കമല സംബന്ധം ആയിട്ട് കൊണ്ടുവന്നു അപ്പോൾ കവീന്ദ്രന്മാരുടെ ചേതസ്സാകുന്ന കമലങ്ങളെ വികസിപ്പിക്കുന്നത് ഏത് അരുണവർണമാണോ അത് എന്നർത്ഥത്തിൽ അപ്പോൾ താമരയുടെ രൂപകവും ചേതസ്സോട് ചേർത്ത് അതിനെ വികസിപ്പിക്കുന്നു എന്നർത്ഥം വന്നു അപ്പോൾ അത്രയും ആനന്ദമുണ്ടാക്കുന്നത് കവീന്ദ്രന്മാർ ഏത് ദേവീസ്വരൂപത്തെയാണ് അരുണവർണ്ണയായ ഏതീ ഏത് സ്വരൂപത്തെയാണ് ധ്യാനിച്ചുകൊണ്ട് കവിത്വം പ്രാപിക്കുന്നത് ആ സ്വരൂപിണിയെ എന്നർത്ഥം വന്നു സുന്ദരമായ ഭാവനയാണ് അങ്ങനെയുള്ള ആ ദേവിയെ ഭവതീം അമ്മയെ അങ്ങയെ കതിചിത് ഏ സന്താ ഭജന്തേ ചിലവര് മാത്രമാണ് ചിലർക്ക് മാത്രമാണ് അങ്ങനെ ഭജനം ചെയ്യാൻ കഴിയുന്നത് എല്ലാവർക്കും അതിന് സാധിക്കുന്നില്ല വളരെ വിരളമാണ് തോ അരുണാം ഭവതീം ആ അരുണവർണ്ണത്തിലുള്ള അമ്മയുടെ രൂപം ഇവിടെ സരസ്വതീഭാവത്തിലാണ് എന്ന് വ്യക്തമാണ് അത് രജോഗുണപ്രധാനമാണ് അപ്പോൾ അവിടെ കാമകൂടത്തിൻ്റെ ഇച്ഛാ പ്രവാഹം അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൗഢമായ ഒരു ഭാവം ഇവിടെ പ്രകടമാകുന്നു അതുകൊണ്ടാണ് കവീന്ദ്രന്മാർ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തിൽ അക്ഷരങ്ങളോടൊപ്പം വാക്സാമർഥ്യം മധുരമായ വാക്സാമർഥ്യം ഫണിതയഹ എന്ന് പറഞ്ഞു ഇവിടെ ആവുമ്പോൾ അത് കവിതാജ്ഞാനത്തിലേക്ക് ഉയരുകയാണ് അടുത്ത രണ്ട് വരികളുടെ അന്വയം അമീ വിരിഞ്ചി ഗഭീരാഭി ശൃഹരീഗീരാഗ്ഭീ സദാം ഇങ്ങനെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കവിത്വം പ്രാപിച്ച ആ സജ്ജനങ്ങളായ കവികള് സന്ത എന്ന് പറഞ്ഞു സജ്ജനങ്ങളാണ് അവർ ദേവിയെ ഭജന്തേ എന്നും പറഞ്ഞു ഭജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഭജ സേവായാം എന്നാണ് ധാതുവിൻ്റെ അർത്ഥം ഭജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സേവ ചെയ്യുക എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഭഗവതി സേവ വിഷ്ണു സേവ എന്നൊക്കെ സേവാ ശബ്ദം പ്രയോഗിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഭജനം എന്നാണതിന് അർത്ഥം ആ സേവയും ഭജനവും ഒന്നാണ് അർത്ഥത്തിൽ സേവന്തേ എന്ന് പറഞ്ഞാലും ഭജന്തെ എന്നർത്ഥം വരും അപ്പം അങ്ങനെ ദേവിയുടെ അരുണവർണ്ണത്തിലെ ഭാവത്തെ സേവിക്കുന്നവർ വിരിഞ്ചിപ്രേയസ്യാഹ് ദേവിയുടെ പേര് പറയുകയാണ് ബ്രഹ്മാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ അപ്പോൾ ബ്രഹ്മാവിൻ്റെ സഹധർമിണിയായിട്ടുള്ള സരസ്വതി വിരിഞ്ചിക്ക് വിരിഞ്ചി ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടവൾ സ്നേഹമുള്ളവൾ അപ്പോൾ അങ്ങനെ വിരിഞ്ചിയുടെ പ്രേയസിയായിട്ടുള്ള ദേവിയെ തരുണതര ശൃംഗരലഹരീ ഗഭീരാഭിർവാഗ്ഭി എങ്ങനെയാണ് അവർക്ക് വാക്സാമർഥ്യം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞു ഇവിടെ കുറച്ച് പ്രൗഢമായ വാക്സാമർഥ്യത്തെക്കുറിച്ചാണ് പറയുന്നത് കവിതയും മഹാകാവ്യങ്ങളും ഒക്കെ എഴുതാൻ പ്രഗത്ഭരായ കവികൾ അവർ തരുണതര ശൃംഗാരലഹരിയും ആ കവിതകൾ എഴുതുന്നത് കൊണ്ട് തന്നെ ഏറ്റവും രസങ്ങളിൽ രസരാജമായ ലഹരിയെ അവർ സ്വീകരിച്ചുകൊണ്ട് തരുണതര താരുണ്യയുക്തമായ അല്ലെങ്കിൽ ഓജസ്വിയായ തരുണം എന്ന് പറയുമ്പോൾ ഓജസ്വി എന്നുകൂടി അർത്ഥമുണ്ട് അപ്പോൾ ആ തരുണതരമായിട്ടുള്ള ഏറ്റവും ഓജസ്വിയായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ശൃംഗാരലഹരി ശൃംഗാരരസം ചേർത്ത് കവിതകളുണ്ടാക്കുന്നു അപ്പോൾ ശൃംഗാരരസം മാത്രമാണോ അതിലെന്ന് ചോദിച്ചാൽ ശൃംഗാരരസം അതിൻ്റെ ഒരു ബാഹ്യരസമാണ് പിന്നെയോ ഗഭീരാഭി വാഗ്ഭി അഗാധമായ അർത്ഥമുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാളിദാസനും മാഘനും ഒക്കെയുള്ള അങ്ങനെ മഹാകവികൾ അവരുടെ വാക്കുകൾ ിയാൽ അതിഗംഭീരമായ അർത്ഥം അതിൽ നിന്ന് പ്രകടമാകുന്നു അപ്പൊ ഗംഭീ ഗഭീരാഭി വാഗ്ഭി അങ്ങനെയുള്ള വാക്കുകളാൽ സദാം രഞ്ജനം വിദധതി സത്തുക്കളുടെ രസിക്കുന്നവരുടെ ആസ്വദിക്കുന്നവരുടെ മനസ്സിനെ അങ്ങേയറ്റം രഞ്ജിപ്പിക്കുന്നു അത്യന്തം രഞ്ജിപ്പിക്കുന്നു അത്രയും രസിപ്പിക്കുന്ന രീതിയിലുള്ള കവിതകൾ അവർക്ക് നിർമ്മിക്കാൻ കഴിയുന്നു അപ്പോൾ വേദശാസ്ത്രാദിജ്ഞാനങ്ങൾക്ക് വേണ്ടിയും സർവശാസ്ത്ര വിശാരദനാകാൻ വേണ്ടിയും ആഗ്രഹിക്കുന്ന ഏതൊരു സാധകനും ശാസ്ത്രാധ്യയനം ചെയ്ത് ശാസ്ത്രത്തിൻ്റെ ആന്തരികാർത്ഥം ഗംഭീരമായ അർത്ഥം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഭാവത്തിൽ ദേവിയെ ഭജിക്കുന്നു ലളിതാ സഹസ്രനാമത്തിലൊക്കെ ഈ ഭാവത്തിലുള്ള അനേകം നാമങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതാണ് ധ്യാന ശ്ലോകം തന്നെ നമ്മൾ പറയുന്നത് അരുണാകരുണാതരം കിതാക്ഷ്യം എന്നാണ് അപ്പം ഈ വർണ്ണങ്ങൾക്കൊക്കെ ഒരു ആന്തരിക അർത്ഥമുണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ വാക്കും ആ പരാശക്തിയുടെ പരമേശ്വരിയുടെ സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നതാണ് അല്ലെങ്കിൽ സ്വരൂപത്തിൻ്റെ അർത്ഥം മറ്റൊരു രീതിയിൽ മറച്ചു വച്ചുകൊണ്ട് പറയുന്നതാണ് വാക്കുകൾ കവിതാ രീതിയിലായിരിക്കും പ്രകടമാകുന്നത് എന്നാൽ താത്പര്യത്തിൽ അതിഗംഭീരമായിരിക്കും അങ്ങനെ സരസ്വതീ ഭാവത്തിലുള്ള രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ വർണ്ണനയാണ് ഈ പതിനാറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഇത് പരമേശ്വരിയുടെ ത്രിപാദങ്ങളിൽ അർപ്പിക്കാം तदीयावाग्भेस्तव तो जननिवाजां वाजास्तुति